മൂന്നര നൂറ്റാണ്ടിന്റെ പഴക്കുമായി ധർമ്മടം ബ്രണ്ണൻ കോളേജിനുള്ളിലെ ധർമ്മടം കോട്ട. വിദ്യാർത്ഥികളുടെ ഇഷ്ടമായ ശാന്തിവനത്തിലുള്ളാണ് കോട്ടയുടെ അവശേഷിപ്പുകളുള്ളത്. കാണാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കോട്ടയുടെ ചരിത്ര ശേഷിപ്പുകൾ. ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾ ഇടവേളകൾ ചിലവഴിക്കാൻ ശാന്തിവനത്തിനുള്ളിൽ എത്താറുണ്ട്. കോട്ട മതിൽക്കെട്ടിന് മുകളിലിരുന്ന് സമയം തള്ളി നീക്കുമ്പോഴും ഇവർ ഇതിന്റെ ചരിത്രം തേടി പോയിരുന്നില്ല. ഒരുപക്ഷെ ഇവിടെയുള്ള ചരിത്ര വിഭാഗം അധ്യാപകർ പോലും ഇതിന് മൂന്നര നൂറ്റാണ്ട് പഴക്കമുണ്ടെന്നറിഞ്ഞത് ഈ അടുത്ത കാലത്താവും. ധർമ്മടം വില്ലേജിന് പുറത്തേക്ക് പോലും അധികം അറിയപ്പെടാതെ പോയ ഒരു ചരിത്രശേഷിപ്പാണ് ഈ കോട്ടമതിൽ. പാലിയാട് ക്യാമ്പസിലെ നരവംശശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ MS മഹേന്ദ്രകുമാർ നടത്തിയ പഠനത്തിലൂടെയാണ് 1668 ജൂലൈയിലാണ് ബ്രിട്ടീഷുകാർ ഈ കോട്ട നിർമ്മിച്ചതെന്ന് വ്യക്തമായത്. ഈ ധർമ്മടത്തിൻ്റെ ഈ കോട്ടയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ആര് നിർമ്മിച്ചു, എപ്പോൾ നിർമ്മിച്ചു, എത്ര കാലം അത് നിലനിന്നു എന്നുള്ള ചരിത്രമാണ് എൻ്റെ ഒരു ലേഖനത്തിലൂടെ, ഞാൻ ഏഷ്യാറ്റിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്ത ലേഖനത്തിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കോട്ടയുടെ നിർമ്മാണ രീതിയും അതിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് 1668 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോഴിക്കോട് ഉള്ള കച്ചവട കേന്ദ്രത്തിൻ്റെ തലവനാണ് ഈ ഒരു കോട്ട ഇവിടെ ധർമ്മടത്ത് നിർമ്മിച്ചത്. 1669 മുതൽ 1677 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ധർമ്മടം കോട്ട കേന്ദ്രീകരിച്ച് വ്യാപാരം നടത്തിയിരുന്നു. തുടർച്ചയുണ്ടായ യുദ്ധത്തിലാണ് കോട്ടയുടെ വടക്കുഭാഗത്തെയും പടിഞ്ഞാറു ഭാഗത്തെയും മതിലുകൾ തകർന്നതെന്നും പഠനത്തിൽ പറയുന്നു. കോട്ടയുടെ മതിൽക്കെട്ടുകൾ ഇന്നും ഉറപ്പോടെ നിലനിൽക്കുകയാണ്. ബ്രിട്ടീഷ് രീതിയിലുള്ള നിർമ്മാണ ശൈലിയാണ് ഇതിന് കാരണം. ഈ ചരിത്രശേഷിപ്പ് കോളേജിന് മുതൽക്കൂട്ടാണ്. അതിനാൽ വിസ്മൃതിയിലേക്ക് തള്ളിവിടരുതെന്നും സംരക്ഷിക്കണമെന്നും ഡോക്ടർ MS മഹേന്ദ്രകുമാർ പറയുന്നു. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ധർമ്മടം പഞ്ചായത്തിൽ വേറെ ഒരിടത്തും ഇല്ല. അല്ല, തീർച്ചയായിട്ടും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സംരക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മുടെ തലശ്ശേരി കോട്ടയേക്കാളും ഒരുപാട് പുരാതനമായിട്ടുള്ളൊരു കോട്ടയുടെ അവശേഷിപ്പുകളാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഒരിക്കലും ആ കോളേജിൻ്റെ വികസനത്തിനൊന്നും ഒരു തടസ്സമാവാത്ത രീതിയിൽ വേണം അത് സംരക്ഷിക്കപ്പെടാൻ. കോളേജിൽ ഒരു ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ട ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും സംരക്ഷിക്കുന്നത് കോളേജിൻ്റെ യശസ്സിനും നല്ലതാണ്. ക്യാമറാമാൻ ഷനിൽ കണ്ണനൊപ്പം സന പ്രമോദ്, ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.